നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സുജയ്യ പാർവതി വിഷയം ചർച്ച ചെയ്യാൻ ട്വന്റി ഫോർ ന്യൂസിൽ ഇന്ന് അടിയന്തര യോഗം ചേരുകയാണ് ഗോകുലം ഗോപാലന്റെ ശക്തമായ ഇടപെടൽ സുജയ്യ വിഷയത്തിൽ ഉണ്ടാവുകയാണ് ട്വന്റി ഫോർ ന്യൂസിനെതിരെ ബി എം എസിന്റെ നേതൃത്വത്തിൽ വലിയ പടയൊരുക്കമാണ് നടന്നത് എല്ലാ ജില്ലകളിലെയും ട്വന്റി ഫോർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സുജയ്യ പാർവതിക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായതിന് പിന്നാലെയാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ ട്വന്റി ഫോർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത് ട്വന്റി ഫോർ ബഹിഷ്കരിക്കൂ എന്ന ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ മാർച്ചുകളൊക്കെ നടത്തിയത് സുജയ്യയുടെ സസ്പെൻഷനോടെ ട്വന്റി ഫോറിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ബി എം എസിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സ്ഥാപനത്തിനെതിരായി സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് സസ്പെൻഷൻ എന്നാണ് സുജയ്യ പാർവതി പറഞ്ഞത് സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചിട്ടില്ലെന്നും നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് സുജയ്യ പറഞ്ഞത് അതേസമയം സുജയ്യ പാർവതി സംഘപരിവാർ അനുഭാവിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോറിൽ ജോലിക്കെടുത്തത് എന്നാൽ പിന്നീട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് മാനേജ്മെന്റിന്റെ കണ്ണിലെ കരടായി തീരുകയായിരുന്നുവെന്നാണ് സുജയ്യ പറഞ്ഞത് ഏതായാലും ബി എം ഇപ്പോൾ സുജയ്യയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ചാനലിന്റെ സംസ്ഥാനത്തെ ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുന്നിൽ വനിതാ ധർണകൾ സംഘടിപ്പിക്കും അതുകൂടാതെ ട്വന്റി ഫോറിന്റെ കൊച്ചി ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹവും ആരംഭിക്കും ട്വന്റി ഫോറിന്റെ ലൈവ് റിപ്പോർട്ടിംഗ് സ്ഥലങ്ങളിൽ തൊഴിലാളി പ്രതിഷേധങ്ങൾ ബി എം എസിന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ചാനൽ ബഹിഷ്കരണ ക്യാമ്പയിനുകൾ എല്ലായിടത്തും നടത്തും ഇങ്ങനെ വിവിധ പ്രക്ഷോഭ പരിപാടികളാണ് ബി എം എസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം സുജയ പാർവതി സംഭവത്തിന് ശേഷം ചാനലിന്റെ ഓൺലൈൻ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ റേറ്റിംഗ് നിരക്കിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് ഗോകുലം ഗോപാലന്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നത് സുജയെ തിരിച്ചെടുക്കുന്ന തരത്തിലുള്ള നടപടികൾക്കാണ് സാധ്യത കൂടുതൽ അതേസമയം സുജയുടെ വിഷയത്തിൽ സംഘപരിവാർ അനുകൂലികൾ സുജയ്യയ്ക്കായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് കൂടാതെ സുജയെ ജനം ടിവിയിൽ എടുപ്പിക്കാൻ ശ്രമവും നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി ജനൻ ടി എഡിറ്റർ അനിൽ നമ്പ്യാർക്ക് സുജയ്യയുടെ നിരവധി ബയോഡേറ്റകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സുജയ്യയുടെ ബയോഡാറ്റ തയ്യാറാക്കി ആർ എസ് എസുകാർ അനിൽ നമ്പ്യാർക്ക് അയക്കുകയാണ് ഇത്തരത്തിൽ നൂറിൽ കൂടുതൽ ബയോഡേറ്റകൾ അനിൽ നമ്പ്യാറുടെ മെയിലിലേക്ക് എത്തിയെന്നാണ് അനിൽ നമ്പ്യാർ പറയുന്നത് ജനൻ ടി വി മാനേജ്മെന്റിനും കടുത്ത സമ്മർദ്ദമാണ് സംഘപരിവാർ അനുകൂലികൾ കൊടുക്കുന്നത് സുജയ്യയെ ജോലിക്കെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതേസമയം ജനൻ ടി വി മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ തന്നെ റിപ്പോർട്ടർ ടി വി മുഖം മിനുക്കുന്ന റിപ്പോർട്ടർ ടി വിയിലേക്ക് സുജയ്യ പോകുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സുജയ വിളിച്ചപ്പോൾ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ സുജയ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ട്വന്റി ഫോറിലെ മീറ്റിംഗിൽ എന്ത് തീരുമാനമാണ് വരുന്നതെന്ന് നോക്കട്ടെ അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് സുജയ മലയാളി വാർത്തയോട് പറഞ്ഞത് ഏതായാലും നിലവിലെ സ്ഥിതിയിൽ സുജയെ തിരിച്ചെടുക്കാതിരുന്നാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഗോകുലം ഗോപാലിനും ശ്രീകണ്ഠൻ നായർക്കും അറിയാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് അതേസമയം തിരിച്ചെടുത്താലും സുജയ്യ തിരിച്ചു കയറുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല തിരിച്ച് ജോലിക്ക് കയറിയാൽ മാനേജ്മെന്റിന്റെ കണ്ണിലെ കരടായതിനാൽ സുഗമമായി ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് സുജയ്യയ്ക്ക് അതുകൊണ്ട് തന്നെ സുജയ്യ ഒരുപക്ഷെ തിരിച്ച് ജോലിക്ക് കയറിയതിന് ശേഷം രാജിവെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിലൊക്കെ പ്രതികരിക്കാമെന്ന് സുജയ്യ പറഞ്ഞിട്ടുണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ പ്രതികരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സുജയ്യയ്ക്ക് നൽകണമെന്ന് സംഘപരിവാർ അനുയായികൾ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നുണ്ട് സുരേന്ദ്രന് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതായും സാക്ഷ്യപ്പെടുത്തുന്നു അതേസമയം ഇടത് വലത് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്കാണ് ഇത്തരം ഒരു അവസ്ഥ വന്നതെങ്കിൽ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന രത്നങ്ങൾ ഒന്നും തന്നെ സുജയ്യ വിഷയത്തിൽ ഇതുവരെ വാ തുറന്നിട്ടില്ല എന്നാണ് ശ്രദ്ധേയം അതോടൊപ്പം തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ ഇടത് വലത് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇത്തരത്തിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ളവരൊക്കെ ഇവർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇടുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സുജയ്യ വിഷയത്തിൽ ഇവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇത്തരം ദുർഘട ഘട്ടത്തിൽ സ്ത്രീ സുരക്ഷയ്ക്കായി മുറവിളി കൂട്ടുന്ന ഒരാളും തന്നെ വിളിച്ച് ഒരാശ്വാസ പോലും പറഞ്ഞിട്ടില്ല എന്നും സുജയ്യ വേദനയോടെ പറഞ്ഞു